മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി മോദിയെ ക്ഷണിച്ചു. സ്ഥിരതയുള്ള സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് സഖ്യകക്ഷി നേതാക്കളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കി. പ്രശാന്ത് രഘുവംശം വിശകലനവുമായി ചേരുകയാണ് പ്രശാന്ത്. സഖ്യ സർക്കാർ കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ നയസമീപനങ്ങളിലടക്കം എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? സീതൽ സെൻട്രൽ ഹാളിൽ നടന്ന എൻ ഡി എ യോഗം ഒറ്റക്കെട്ടായാണ് മോദിയെ നേതാവായി നിശ്ചയിച്ചത്. രാജ്നാഥ് സിംഗ് മോദിയുടെ പേര് നിർദ്ദേശിച്ചു. അമിത്ഷാ, നിതിൻ ഗഡ്കരി, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ തുടങ്ങിയവർ മോദിയെ പിന്താങ്ങി. ലോക്സഭയുടെ നേതാക്കി രൂപ മേ മാന്യ നരേന്ദ്രമോദിജിക്ക് നാം കാ പ്രസ്താവ കർത്ത മോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നാണ് നായിഡു പുകഴ്ത്തിയത്. ഇന്ത്യ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ചാണ് നിതീഷ് കുമാർ സംസാരിച്ചത്. ഇസ് ബാർ ഹം ദേഖേ കി കുച്ച് ഇധർ ഉധർ കുച്ച് ജീത് ഗയാ ഹൈ, അഗ്ലി ബാർ സബ് ഹാരേഗാ, ഹംകോ പൂരാ ഭരോസാ. പിന്നീട് മോദിയുടെ കാൽനോട്ട് വന്ദിക്കാൻ നിതീഷ് നോക്കിയത് കൗതുകമുയർത്തി. തന്റെ വികസന നയം മാറ്റില്ല എന്ന സന്ദേശമാണ് മോദി നൽകിയത്. എന്നാൽ പ്രചാരണത്തിൽ ഉയർത്തിയ വിഷയങ്ങളെല്ലാം മോദി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ഗഠ്ബന്ധൻ്റെ ഇതിഹാസം അഗർ ആക്കടോക്കെ ഹിസാബ്സെ ദേക്കേ തോ ഈ സബ്സെ മജ്ബൂത്ത് ഗഠ്ബന്ധൻ കി സർക്കാർ. പിന്നീട് എൻ ഡി എ നേതാക്കൾ മോദിയെ നേതാവാക്കിയ കാര്യം രാഷ്ട്രപതിയെ അറിയിച്ചു. വൈകിട്ട് 6 മണിക്ക് മന്ത്രിസഭയുണ്ടാക്കാനുള്ള ക്ഷണം രാഷ്ട്രപതി മോദിക്ക് കൈമാറി. മുജേ പ്രധാനമന്ത്രി ഡെസിഗ്നേറ്റഡ് കെ രൂപ മേ കാം കർനെ ഏക് നിബന്ധ നിയുക്തി ദി ഹൈ. മോട്ടെ തോർ പർ മനെ രാഷ്ട്രപതി ജി കോ കഹാ ഹൈ കി ഹമേ 9 താരീഖ് ശാം കോ സുവിധ രഹേഗി. എൽ കെ അദ്വാനി, രാംനാഥ് കോവിന്ദ്, മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളെ മോദി ഇന്ന് കണ്ടു. ഞായറാഴ്ച വൈകിട്ട് 6 മോദി അധികാരമേൽക്കും. എല്ലാ സഖ്യകക്ഷികളും ഒറ്റക്കെട്ട് എന്ന സന്ദേശം നൽകാൻ ഇന്ന് മോദിക്കും എൻ ഡി എക്കും കഴിഞ്ഞു. സഖ്യകക്ഷി സർക്കാരിൻ്റെ രീതികളിലേക്ക് മോദിയും മാറുന്നതിനാണ് രാജ്യം സാക്ഷിയാകുന്നത്. മോദി സർക്കാർ എന്നത് മാറ്റി എൻ ഡി എ സർക്കാർ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മോദി ഇന്ന് സംസാരിച്ചത്. തെലുങ്കുദേശം, ജെ ഡി യു എന്നീ കക്ഷികൾ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കും എന്നറിയിച്ചത് തൽക്കാലം മോദിക്ക് നേട്ടമായി. എങ്കിലും വികസന നയത്തിനാണ് മോദിക്കുള്ള അംഗീകാരം എന്നാണ് സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങൾ നടപ്പാക്കുന്നത് അതിനാൽ തൽക്കാലം മോദിക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കും. സീത. ശരി പ്രശാന്ത്. ടി ഡി പിക്ക് 3 കേന്ദ്രമന്ത്രി പദവികളും 1 സഹമന്ത്രി പദവിയും എന്ന ഫോർമുലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്നതിൽ സമയപരിധി നിശ്ചയിച്ച് ഉറപ്പുകിട്ടിയാൽ സ്പീക്കർ പദവിയിൽ ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്നാണ് വിവരം. ജെ ഡി യു 5 കേന്ദ്രമന്ത്രി പദവി ചോദിച്ചെങ്കിലും 2 ഒതുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. ബിനുരാജിന്റെ വിവരങ്ങളുമായി ബിനുരാജ്. അണിയറയിലെ വിലപേശലും വീതം വെപ്പും എങ്ങനെയൊക്കെയാണ്? ശീതൽ, 3 മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആരൊക്കെ മന്ത്രിമാരാകും എന്നതാണ് കൗതുകം. സ്ഥിരം അംഗങ്ങൾക്ക് പുറമെ പുതുമുഖങ്ങൾ എത്ര പേർ, അവരിൽ തന്നെ യുവാക്കൾ എത്ര, വനിതാ സമ്മേളനം നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ എത്ര വനിതകൾ കാണും, കേരളത്തിൻ്റെ പ്രാതിനിധ്യം എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്. പട്ടികയിലുള്ളവർക്ക് സന്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മലാ സീതാരാമൻ, അങ്ങനെ പതിവ് നിരയുണ്ടാകും എന്നാണ് കേൾക്കുന്നത്. വനിതാ സമ്മേളനം നടപ്പാക്കിയ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർമ്മലാ സീതാരാമനെ കൊണ്ടുവന്നേക്കുമെന്നും പ്രചരണമുണ്ട്. അങ്ങനെയെങ്കിൽ ജെ പി നദ്ദ മന്ത്രിയായേക്കുമെന്ന സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് പറയുന്നു. പീയൂഷ് ഗോയലിനും സാധ്യത കാണുന്നുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ തുടർന്നേക്കും. യുവ നേതാക്കളായ ബാൻസുരി സ്വരാജ്, തേജസ്വി സൂര്യ, വസുന്ധര രാജ സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് സിംഗ്, ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുഗന്ധ മജുംദാർ എന്നിവരും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. സഖ്യകക്ഷികളിൽ നിന്ന് ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. വകുപ്പുകൾ ഏതൊക്കെ എന്നതിലടക്കം നാളെയോടെ ചിത്രം തെളിഞ്ഞേക്കുമെന്നാണ് സൂചന. അതേസമയം പ്രധാന കക്ഷികളായ ടി ഡി പിയും ജെ ഡി യുവും ചർച്ചകൾ തുടരുകയുമാണ്. പീയൂഷ് ഗോയലുമായി ചന്ദ്രബാബു നായിഡു നടത്തിയ ചർച്ചയിൽ 1 സഹമന്ത്രി സ്ഥാനമടക്കം 4 മന്ത്രി പദവികളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സ്പീക്കർ പദവി വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ടി ഡി പി ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകിയാൽ സ്പീക്കർ ഡിമാൻഡ് പിൻവലിച്ചേക്കും. ടി ഡി പിയുടെ കേന്ദ്രമന്ത്രിമാർ ആരെന്നതിൽ നാളെ വൈകിട്ടോടെ ചിത്രം തെളിയും. നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ് കേന്ദ്രമന്ത്രിസഭയിലേക്കില്ല, സംസ്ഥാന മന്ത്രിസഭയിൽ പ്രധാന പദവി വഹിക്കും എന്നാണ് അറിയുന്നത്. റെയിൽവേ മന്ത്രാലയം ഉൾപ്പെടെ 5 മന്ത്രി പദവികളാണ് ജെ ഡി യു ആവശ്യപ്പെടുന്നതെങ്കിലും 2 ചുരുക്കിയേക്കും എന്നാണ് വിവരം. ജാതി സെൻസസ്, ബീഹാറിന് പ്രത്യേക പദവി എന്നീ ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോൾ അഗ്നിവീർ പദ്ധതി ഒഴിവാക്കണം എന്നതിലെ കടുംപിടുത്തം ജെ ഡി യു ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശീത. ശരി ബിനുരാജ്. 3 മോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. ഞായറാഴ്ച മോദിക്കൊപ്പം സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ മന്ത്രിസഭയിലെത്തിയേക്കും. വാശിയോടെ പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു.
അറിയത്തില്ല, അതിരുകളില്ല. ആ ഹാപ്പിനെസ് മുഴുവൻ എൻ്റെതല്ല എന്ന് പറയുന്ന ബോധ്യമാനിക്കുന്നുണ്ട്. അത് തൃശ്ശൂരിലെ ജനങ്ങൾക്കുള്ളതാണ്. ബി ജെ പി എം പി എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇപ്പോൾ ലോക്സഭയിലേക്ക് പോകുന്നത്. അതൊരു ഒരു വളരെ പ്രത്യേകമുള്ള ഒരു ആ പക്ഷെ ആ ഒരു ഭാരം എടുത്ത് ഞാൻ വെക്കാൻ പാടില്ല. ഞാൻ മറ്റൊരു എം പി, ആദ്യമായിട്ട് അവസരം കിട്ടി. അപ്പോൾ വീറും വാശിയോടെയും ഇതുവരെ പലർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്യണം. ഓഹരി വിപണി കുംഭകോണ ആരോപണം ഏറ്റെടുത്ത് ഇന്ത്യ സഖ്യം. പാർലമെന്റിലും പുറത്തും മോദിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് ഹിൻഡൻബർഗ് കേസിലെ ഹർജിക്കാരൻ വിശാൽ തിവാരി സുപ്രീംകോടതിയെ സമീപിച്ചു. ഹിന്ദുസ്ഥാൻ കി സ്റ്റോക്ക് മാർക്കറ്റ് കി ഹിസ്റ്ററി കാ സബ്സേ ബഡാ സ്കാം ഹൈ ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ഹോം മിനിസ്റ്റർ ഹാവ് ഗിവൻ എൻ ഇൻഡിക്കേഷൻ ആൻഡ് ദിസ് ഈസ് എ ക്രിമിനൽ ആക്ട്. മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം ഏറ്റെടുത്ത് ഇന്ത്യ സഖ്യം. പുതിയ സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വിവാദം സമാജ്വാദി പാർട്ടി, ആർ ജെ ഡി തുടങ്ങിയ കക്ഷികൾ ഏറ്റെടുത്തു. ജൂൺ 4 മുമ്പ് ഓഹരി വാങ്ങണമെന്നും ബി ജെ പിക്ക് അനുകൂലമായ ഫലം വരുന്നതോടെ വിപണി കുതിച്ചുയരുമെന്നുമുള്ള അമിത്ഷായുടെയും മോദിയുടെയും ആഹ്വാനത്തെ നിഷ്കളങ്കമായി കാണാനാവില്ലെന്നാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ജെ പി സി അന്വേഷണം പ്രഖ്യാപിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. ഓഹരി വിപണിയെ തകർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഗൂഢനീക്കമെന്ന പ്രതിരോധം ഉയർത്തുന്നതല്ലാതെ ആരോപണത്തിന് ബി ജെ പി നേതാക്കൾ വ്യക്തമായ മറുപടി നൽകുന്നില്ല. പ്രധാനമന്ത്രിയോ അമിത്ഷായോ പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ ചുനാവ് മേ വിപക്ഷ് കി ഹാർ കി ഹതാശ സേ അഭി തക് ശായദ് രാഹുൽ ഗാന്ധിജി ഉബരേ നഹീ ഹൈ. അപ്പോ മാർക്കറ്റ് കെ ഇൻവെസ്റ്റേഴ്സ് കോ ബി ഗുംറാ കർനേ കി സാജിഷ് രച് രഹേ ഹൈ. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവുണ്ടായെന്ന് വ്യക്തമാകുന്ന കണക്കുകൾ പുറത്തുവന്നു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 18,109 കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഫലം വന്ന ദിവസം മാത്രം 12,436 കോടി പിൻവലിച്ചു. ഫലം വന്നതിന് പിന്നാലെ സെൻസെക്സ് 6% ഇടിയുകയും ചെയ്തിരുന്നു. ഓഹരി വിപണി കേന്ദ്രീകരിച്ചുള്ള മോദിയുടെയും അമിത്ഷായുടെയും നീക്കം ആർക്കു വേണ്ടിയായിരുന്നുവെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. രണ്ടാം പിണറായി സർക്കാരിന്റെ പിടിപ്പുകേടാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ഉരുലോസിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി. പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകാമെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചു. പിന്നാക്ക വിഭാഗങ്ങളെ കൈവിട്ടതാണ് തിരിച്ചടിക്ക് കാരണമെന്ന് വെള്ളാപ്പള്ളി നടേശനും. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ അക്രമ രാഷ്ട്രീയം വരെ തിരിച്ചടിക്ക് കാരണമായെന്ന സമസ്ത മുഖപത്രവും വിമർശനം ഉന്നയിച്ചു. കെ ജി കമലേഷാണ് വിശകലനവുമായി ചേരുന്നത്. കമലേഷി, അനുഭാവികളിൽ നിന്ന് തന്നെ വിമർശനം ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന സമീപനവും ഏത് രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു വന്നിരുന്ന മത മേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളും നേതാക്കളും ഒക്കെ തന്നെ അതിശക്തമായ വിമർശനമാണ് സി പി എമ്മിനും സർക്കാരിനുമെതിരെ ഉന്നയിക്കുന്നത്. ഗീവർഗീസ് മാർ കൂറിലോസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇടത്തോട്ട് ബട്ടണിട്ടാൽ പോരാ, തിരുത്തൽ വേണം, ധാർഷ്ട്യം ഒഴിവാക്കണമെന്നൊക്കെയുള്ള ആ വിമർശനം ചർച്ചയാകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ കൂറിലോസിനെ വിമർശിച്ചത്. അതും പരസ്യമായി സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്ന ചടങ്ങിലായിരുന്നു ആ വിമർശനം എന്നുള്ളതും അതിൻ്റെ പ്രാധാന്യം ഏറ്റു. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതുവരെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഫലത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത്. തിരുത്തലിന് വേണ്ടി പാർട്ടി തയ്യാറെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ പറയുമ്പോഴാണ് ഏത് രീതിയിൽ തിരുത്തൽ വേണമെന്ന് ഒപ്പം നിന്ന പിന്തുണച്ചവർ നടത്തിയ വിമർശനത്തോട് അതിരൂക്ഷമായുള്ള ഈ രീതിയിലുള്ള തിരിച്ചടി എന്ന നിലയിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചർച്ചയാകുന്നുണ്ട്. ഇതാണോ തിരുത്തൽ എന്നാണ് എല്ലാവരും കുറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ പരിഹസിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കുറിലോസ് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. മുസ്ലിങ്ങളെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ച ഇടതുപക്ഷം പിന്നോക്ക വിഭാഗത്തെ മറന്നതാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ് സർക്കാരിനെ എല്ലാ കാലത്തും പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശന്റെ അതിരൂക്ഷമായ വിമർശനം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സമസ്ത ഇടതുപക്ഷത്തോട് അടുക്കുന്ന ഒരു സമീപനം. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാത
വാഗ്വാദവും ഇന്ന് രൂക്ഷമായി തന്നെ വിമർശനം ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നു. എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം മുതൽ അങ്ങോട്ട് മന്ത്രിമാരുടെ ധാർഷ്ട്യം വരെ ഈ തോൽവിക്ക് കാരണമാണെന്ന് സമസ്ത പറയുന്നു. എന്തായാലും തെറ്റിതിരുത്തലിന് സി പി എം തയ്യാറെടുക്കുമ്പോഴാണ് വിമർശനങ്ങളോട് മുഖ്യമന്ത്രി ഈ രീതിയിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ പാർട്ടിയിൽ നിന്ന് ഇനിയൊരു തിരുത്തൽ വരുമോ എന്നുള്ള സംശയം തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ ചർച്ചയും നടക്കുന്നു. ശരി കമലേഷ്, വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണ് എന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രതികരിച്ചു. പുരോഹിതനെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിവരദോഷി പരാമർശത്തിലാണ് പ്രതികരണം ഉൾക്കൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മ ആണ് എന്നാണ് കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് പറഞ്ഞത്. ഇടുവാർത്തയിലേക്ക്. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 17 കാപ്പാടാണ് ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ദുൽഹജ്ജ് 1-നും 17-ന് ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഖാസിമാരായ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈ മാസം 16-നാണ് ബലിപെരുന്നാൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്ന് സി പി എം നേതാവിന്റെ ഭീഷണി. വനഭൂമിയിൽ അനധികൃതമായി സ്ഥാപിച്ച സി ഐ ടി യു കൊടിമരം നീക്കിയ ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്നാണ് പത്തനംതിട്ട തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദിന്റെ ഭീഷണി. അതേ സ്ഥലത്ത് പുതിയ കൊടിമരവും സി പി എം ഇടപെട്ട് സ്ഥാപിച്ചു. ഭീഷണിക്ക് പിന്നാലെ അടവി ടൂറിസം കേന്ദ്രം അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഞള്ളൂർ വനംവകുപ്പ് ഓഫീസിലേക്ക് വ്യാഴാഴ്ച സി ഐ ടി യു നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി. അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സി ഐ ടി യു പുതിയ യൂണിയൻ രൂപീകരിച്ചു, പിന്നാലെ കൊടിമരം നാട്ടി. വനഭൂമിയിൽ കൊടിമരം സ്ഥാപിക്കരുതെന്ന ഉദ്യോഗസ്ഥ നിർദ്ദേശം മറികടന്നായിരുന്നു നടപടി. പിന്നാലെ വനപാലകർ കൊടിമരം നീക്കം ചെയ്തു, കേസുമെടുത്തു. ഇതാണ് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത്. നിങ്ങൾ കാടിന്റെ സേവകരാണെങ്കിൽ ആ കാട് സേവിച്ചോളാം, നാട്ടിലിറങ്ങി സേവിക്കാൻ വന്നാൽ യാതൊരു സംശയവും. വനപാലകർ നീക്കം ചെയ്ത അതേ സ്ഥലത്ത് പുതിയ കൊടിമരം പാർട്ടി ഇടപെട്ട് സ്ഥാപിച്ചു. അതേസമയം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും കോന്നി പോലീസിൽ പരാതി നൽകുമെന്ന് വനപാലകർ അറിയിച്ചു. സി പി നേതാക്കളുടെ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ കുട്ടവഞ്ചി സവാരി കേന്ദ്രം അടച്ചിടണമെന്ന് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടനയായ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ DFO ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. കണ്ണൂർ മയ്യിലിൽ ബന്ധുക്കളായ 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. മയ്യിൽ ഇരുവാപ്പുഴ ചീരാച്ചേരിയിലാണ് വൈകിട്ട് അപകടമുണ്ടാകുന്നത്. പാവന്നൂർ മുട്ട സ്വദേശികളായ നിവേദ്, അഭിനവ്, ജോബിൻജിത്ത് എന്നിവരാണ് മരിച്ചത്. പുഴക്കരയിൽ നിൽക്കുന്നതിനിടെ മൺതിട്ട ഇടിഞ്ഞ് രണ്ടുപേർ പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ ചാടിയ ഒരാളും മരിച്ചു. കൂടെയുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നീന്തി രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃശൂർ DCCയിൽ കൂട്ടയടി. കെ മുരളീധരന്റെ അനുയായി സജീവൻ കുരിയച്ചിറ എതിർപക്ഷം മർദ്ദിച്ചു എന്നാണ് പരാതി. DCC അധ്യക്ഷൻ പിടിച്ചു തള്ളിയെന്ന് സജീവൻ ആരോപിക്കുന്നു. അഞ്ജുരാജുണ്ട് വിവരങ്ങളുമായി. അഞ്ജുരാജ്, ഈ തോൽവിയേക്കാൾ വലിയ ആഘാതമുണ്ടാക്കുന്ന തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആരംഭിച്ച പോസ്റ്റർ യുദ്ധം ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് വഴിമാറുന്നതാണ് തൃശൂർ DCCയിൽ ഇന്ന് കണ്ടത്. കെ മുരളീധരന്റെ കടുത്ത അനുയായിയും കെ മുരളീധരന്റെ പ്രചരണത്തിന് പൂർണ്ണസമയം ഒപ്പമുണ്ടായിരുന്ന ആളുമായ സജീവൻ കുരിയച്ചിറയും DCC അധ്യക്ഷൻ ജോസ് വള്ളൂരും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. വൈകിട്ട് സജീവൻ കുരിയച്ചിറയും അദ്ദേഹത്തോടൊപ്പം ഉള്ള സുഹൃത്ത് രാജേഷ് എന്ന് പറയുന്ന യുവാവും ഈ താഴത്ത് നിലയിൽ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഇവിടേക്ക് വരുന്നത്. സജീവൻ കുരിയച്ചിറയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന രാജേഷ് എന്ന യുവാവിനോട് ഇവിടെയെല്ലാം പോസ്റ്റ് ഒട്ടിച്ച് നീ അപമാനിച്ചില്ലേ എന്ന് ചോദിക്കുകയും അത് ആ സംഭാഷണത്തിൽ സജീവൻ കുരിയച്ചിറ ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് ജോസ് വള്ളൂരും സജീവൻ കുരിയച്ചിറയും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തുടർന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും വരെ താൻ പുറത്തു പോകില്ല എന്ന് പറഞ്ഞ് ഏറ്റവും താഴത്തെ കരുണാകരൻ്റെ ഛായാചിത്രത്തിൻ്റെ താഴെ കസേരയിട്ട് സജീവൻ കുരിയച്ചിറ പ്രതിഷേധവുമായി കുത്തിയിരുന്നു. ജോസ് വള്ളൂരും അപ്പോഴേക്കും ജോസ് വള്ളൂരിൻ്റെ കൂടെയുണ്ടായിരുന്ന കുറേയധികം ചെറുപ്പക്കാരും ഒന്നാം നിലയിൽ ജോസ് വള്ളൂരിൻ്റെ മുറിയിലേക്ക് മാറുകയും ചെയ്തു. ഇതിനിടയിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് സംഭവം അറിഞ്ഞ് വന്നു ചേർന്നു. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ മുകളിൽ നിന്ന് ഒരാളെ താഴേക്ക് കൊണ്ടുവരികയും കയ്യാങ്കളിയിലേക്കും തമ്മിൽ തെല്ലിലേക്കും പരസ്യമായി തമ്മിൽ തെല്ലിലേക്കും കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ PA മാധവൻ മുതിർന്ന നേതാവ്
പി എ മാധവൻ എത്തുകയും ഇരു കൂട്ടരോടും സംസാരിക്കുകയും ചെയ്തു. സജീവൻ കുരിയച്ചിറ ഹൃദ്രോഗി ആയ നേരത്തെ സർജറി മറ്റും കഴിഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകളും സമവായ ചർച്ചകളും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് പിന്നാലെ വലിയ തോതിലുള്ള തമ്മിൽ തല്ലാണ് കെ മുരളീധരൻ അനുഭാവികളും ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ അനുഭാവികളും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിൽ. ശരി അഞ്ജുരാജ, ഈ വിഷയത്തിൽ എ ഐ സി സി ഇടപെടലും ഉണ്ടായിരിക്കുകയാണ്. അന്വേഷിച്ച് നടപടിയെടുക്കാൻ കെ പി സി സി അധ്യക്ഷന് എ ഐ സി സി നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നീറ്റ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട വിവാദം നിയമ പോരാട്ടത്തിലേക്ക്. വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികളിൽ എൻ ടി എയോട് ദില്ലി കൊൽക്കത്ത ഹൈക്കോടതികൾ മറുപടി തേടി. ഗ്രേസ് മാർക്ക് നൽകിയതിനെ ചോദ്യം ചെയ്താണ് ഹർജി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നു. നൈനറ്റ് നൈൻ ഇവിടെ പൂർണ്ണമാകുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. ഗബ് നമസ്കാരം.